98-ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഡിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ, അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെറുപ്പക്കാരിൽ കൂടുതലായി ബാധിക്കുന്നത് നമുക്ക് നോക്കാം. കാലക്രമേണ വൈറസിന് പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ ചുറ്റുമുള്ള സ്പൈക്ക് പ്രോട്ടീനിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. പ്രധാനമായും മൂന്ന് തരത്തിലുള്ള വ്യതിയാനങ്ങൾ അഥവാ മ്യൂട്ടേഷൻ അഥവാ വേരിയൻറ്റുകളാണ് ഉള്ളത്. ഒന്ന് യുണൈറ്റഡ് കിങ്ഡം വേരിയൻ്റ്, പിന്നെ സൗത്ത് ആഫ്രിക്കൻ വേരിയൻ്റ്, പിന്നെ ബ്രസീലിയൻ വേരിയൻ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ പഠന വിഷയമാക്കിയിട്ടുള്ളത് യുണൈറ്റഡ് കിങ്ഡം വേരിയൻ്റ് ആണ്. ഇതിന് വളരെയധികം പേരിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള, പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന കോവിഡ് വൈറസിൻ്റെ 70% B1617 എന്ന പേരിലുള്ള ഇരട്ട വ്യതിയാനം സംഭവിച്ച വൈറസുകളാണ്. ഇതിന് B1617 എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും രണ്ട് വ്യതിയാനങ്ങൾ അഥവാ രണ്ട് മ്യൂട്ടേഷനുകളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് E484Q ആണ്. ഇത് ബ്രസീലിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെയുള്ള വ്യതിയാനമായിട്ടുള്ള വേരിയൻ്റ് ആയിട്ടുള്ള E484Kയോട് വളരെയധികം സാമ്യമുള്ളതാണ്. ഇവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം ആളുകളിലേക്ക് പെട്ടെന്ന് പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വൈറസിനെ മറ്റൊരു സെല്ലിലേക്ക് കടന്ന് ആക്രമിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അതിൻ്റെ പുറമേയുള്ള സ്പൈക്ക് പ്രോട്ടീനുകളാണ്. അപ്പോൾ അതിൽ മാറ്റം വരുമ്പോൾ അതിൻ്റെ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള ശക്തി കൂടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികളിലൊക്കെ ACE2 റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം പക്വത പ്രാപിക്കാത്തത് കൊണ്ട് ഇങ്ങനെ അവർക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നില്ല, അവർക്ക് അതിന് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ വ്യതിയാനം അവർക്ക് ചെറുപ്പക്കാരിലും കുട്ടികളിലും ഒക്കെ പെട്ടെന്ന് അങ്ങനെ ഈ കടന്നുകൂടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം. ഇതാണ് E484Q ഒരു പ്രത്യേകത. ഇനി L452R എന്ന് പറയുന്ന രണ്ടാമത്തെ വ്യതിയാനം നമുക്ക് ഇന്ത്യയിൽ മാത്രമാണ്, മഹാരാഷ്ട്രയിലാണ് കൂടുതൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ചൊക്കെ സിംഗപ്പൂർ, വളരെ 2% ഉള്ളൂ. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കൂടെ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു പഠനങ്ങൾ നടന്നു വന്നിട്ടില്ല. അതുപോലെ തന്നെ N440K എന്ന് പറയുന്ന ഒരു വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതൽ പഠനങ്ങൾ ലഭ്യമല്ല. ഇനി നമുക്ക് UK, പ്രത്യേകിച്ച് ലണ്ടനിലെ കാര്യം നോക്കാം. നമുക്കിപ്പോൾ സ്ഥിതി വിവരക്കണക്കുകളാണ് ആശ്രയം. നമുക്ക് വ്യക്തമായ പഠനങ്ങളും അതിൻ്റെ നിരീക്ഷണങ്ങളും ഒന്നും നമുക്കിപ്പോൾ ലഭ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ഥിതി വിവര കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള രോഗികളുടെ എണ്ണം, പ്രത്യേകിച്ചും യുവാക്കളുടെ എണ്ണം നോക്കുക, അത് 36,000 ആയിരുന്നു. അങ്ങനെ 5-6 മാസം കൊണ്ട് 36,000 ആയിരുന്നുള്ളത് വെറും 2-3 മാസം കൊണ്ട് തന്നെ 52,000 എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇരട്ടിയോളം ആളുകൾ ഇത് ഈ പുതിയ വൈറസിൻ്റെ വേരിയൻ്റ് മൂലം ഈ ചെറുപ്പക്കാരിൽ, അതായത് 18 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള ആ ചെറുപ്പക്കാരിൽ ഇങ്ങനെ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് പഠനങ്ങൾ കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതിവിവര കണക്ക് വെച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും, ഈ പുതിയ വേരിയൻ്റുകൾ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന ചെറുപ്പക്കാരിലാണ്. അതുപോലെ തന്നെ കുട്ടികളുടെയും എണ്ണം നോക്കുകയാണെങ്കിൽ അതിലും വർധന വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഫ്രാൻസിൽ നോക്കുകയാണെങ്കിൽ അവിടെയും ഈ കോവിഡിൻ്റെ പുതിയ വകഭേദം കൂടുതൽ ചെറുപ്പക്കാരിൽ ബാധിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 90% ആളുകൾ 30-നും 65-നും ഇടയിലുള്ളവരാണ് പുതിയതായിട്ട് വന്നവരിൽ. അപ്പോൾ ഈ ഭാരക്കൂടുതലുള്ളവരാണ് അധികം പേരെന്ന് പറയുന്നത്. പക്ഷെ അവരൊരിക്കലും അങ്ങനെ ഒബീസ്, അങ്ങനെ ഒരുപാട് ഭാരക്കൂടുതലുള്ളവരല്ല, എന്നാലും ഇച്ചിരി ഭാരക്കൂടുതലുള്ള ആളുകളാണ്. അവർക്ക് പ്രമേഹമൊക്കെ ഉണ്ട്, ഇച്ചിരി പ്രഷറൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ പ്രത്യേകത, അവർ അവസാനം വരെ പിടിച്ചു നിന്നിട്ട് പറ്റാണ്ടായപ്പോൾ നേരെ ICU അഡ്മിഷനിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത് പണ്ടൊക്കെ വളരെ വയസ്സായവർ, 10-70 വയസ്സും 80 വയസ്സൊക്കെ കഴിഞ്ഞവരായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ മാറി ചെറുപ്പക്കാരാണ് കൂടുതൽ പേര് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ അസുഖമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 10-30 വർഷം കൂടിയൊക്കെ ജീവിക്കാമായിരുന്ന ആളുകളാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇനി അമേരിക്കയിലെ മിഷിഗണിലെ ഒരു ഡാറ്റകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അവർ പറയുന്നത് 30-31 വയസ്സ് വരെയുടെ ഉള്ള ആളുകളുടെ എണ്ണം ഈ മാസം കഴിഞ്ഞ മാസത്തേക്കാൾ 6 ഇരട്ടിയായിട്ട് മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ 45-50 വയസ്സ് വരെയുള്ള ആളുകളുടെ അഡ്മിഷൻ നോക്കുകയാണെങ്കിൽ അത് 8 ഇരട്ടിയായി എന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കയിലും അതുപോലെ നമ്മൾ കണ്ട ഫ്രാൻസ്, UKയിലൊക്കെയുള്ള പൊതു സ്വഭാവം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ബാധിക്കാതിരുന്ന ഒരുപാട് ചെറുപ്പക്കാർ അവർക്ക് ഇപ്പോൾ ഈ പുതിയ വേരിയൻ്റ് കൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇനി ബ്രസീലിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. അതിൻ്റെ ഡാറ്റകൾ നമ്മൾ നെറ്റിൽ നോക്കിയപ്പോൾ കിട്ടി. അവർ പറയുന്നത് ജനുവരി മാസത്തിൽ മരിച്ച ഒരു ഇരട്ടിയാണ് ഈ 30-40 ഇടയ്ക്കുള്ള ആളുകൾ ഇപ്പോൾ മരിക്കുന്നത് എന്നുള്ളതാണ്.
ഇനി 40 മുതൽ 50 വയസ്സുകളിലുള്ള ആളുകളിലെ 4,150 പേരാണ് മാർച്ചിൽ മരിച്ചതെങ്കിൽ അത് ജനുവരിയിലെ കേവലം 1,823 പേരായിരുന്നു. പിന്നെ രണ്ടാമതൊരു പോയിന്റ് അവർ പറയുന്നു, ചെറുപ്പക്കാരെ അസുഖമായിട്ട് വരുമ്പോൾ അതിൽ 60% പേരെയും ICU പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചെറുപ്പക്കാരിൽ ഈ പുതിയ വകഭേദം കൂടുതലായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പ്രസന്റേഷന്റെ ചുരുക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ പറയുന്ന 2-3 പോയിന്റുകളാണ്. കൂടുതൽ പഠനങ്ങൾ നടത്താനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. അതായത്, പുതിയ കോവിഡ് വകഭേദം പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ കൂടുതൽ മാരകമായിട്ട് ബാധിക്കുന്നു, പ്രത്യേകിച്ചും ICU സൗകര്യം ആവശ്യമുള്ളവർ കൂടുതലായിട്ട് വർദ്ധിക്കുന്നുണ്ട്. പണ്ട് ചെറുപ്പക്കാർക്കൊന്നും കോവിഡ് കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഈ വകഭേദത്തിന് അല്ലെങ്കിൽ ഈ വ്യതിയാനത്തിന് ചെറുപ്പക്കാരിലും അപകടം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരൊക്കെ വളരെ അലക്ഷ്യമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മാറ്റണമെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ കുട്ടികളെയും കൗമാരക്കാരെയും പുതിയ വകഭേദം ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ഥിതിവിവര കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ ഉള്ളൂ. ഇനി ശാസ്ത്രീയ പഠനങ്ങൾ എത്തിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ട് ഒരു നിഗമനത്തിൽ, ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്നാലും ഇതുവരെയുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും, ചെറുപ്പക്കാരിൽ ഈ പുതിയ വകഭേദം കൂടുതലായി ബാധിക്കുന്നു എന്നുള്ളത്.